എനിക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട് ഈ ഒരു കൊച്ചു പെമ്പിളാർക്ക് ഇങ്ങനെ പോയി സെക്ഷലി അവരെ യൂസ് ചെയ്യപ്പെട്ടു എന്ന് അറിയുമ്പോഴേക്കും ഒരുപാട് ദുഃഖമുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിള്ളാർ, അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ വെറും വേസ്റ്റാണ്. നിങ്ങൾ എത്രത്തോളം മകനെ സ്നേഹിച്ചും ലാളിച്ചൊക്കെ വളർത്തിയത് വെറുതെയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. 5-ാം പാതിരെ എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്തെ പ്രധാന വില്ലനായിട്ടുള്ള, പ്രധാന കഥാപാത്രമായിട്ടുള്ള ബെഞ്ചമിൻ ലൂയിസിനേക്കാളും നമ്മളെ മാനസികമായിട്ട് അഫക്ട് ചെയ്ത കഥാപാത്രം എന്ന് പറയുന്നത് സൈക്കോ സൈമൺ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഹാക്കറിനെയാണ്, ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടിക്കൂട്ടി പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് അത് പോലീസ് പിടിച്ചപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ഫിഡ്ജർ സ്പിന്നറും കറക്കി വരുന്ന ഒരു രംഗമുണ്ട്. 2017 തിരുവനന്തപുരം നന്ദങ്കോട്ട് അരങ്ങേറിയ കൂട്ടക്കൊലപാതകത്തെ പറ്റി അറിയാവുന്നവർക്ക് ഈ സീൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഒരു ചിത്രമായിരിക്കും. മറ്റാരുടെയുമല്ല, കേതൽ ജിൻസൺ രാജ എന്ന കേരളം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സൈക്കോ കില്ലറിൻ്റെ. 5-ാം പാതിരയിലെ സൈക്കോ സൈമൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ കേതൽ ജിൻസൺ രാജയുടെ റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന മുമ്പ് ഞാൻ ആലോചിച്ചത് ഇതൊരു ക്രൈം ത്രില്ലറായിട്ട് ഒരു ഹൊറർ മൂടൊക്കെ ചേർത്ത് പറയാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ അവസാനം ഒരു എലമെൻ്റ് വരുന്നത് അതിലൊരു സാമൂഹിക പ്രതിബദ്ധത ഉള്ളൊരു കാര്യമാണ്. ഈ സമൂഹം അറിയേണ്ട, ഈ സമൂഹം അധികം ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളോട് ചെയ്യുന്ന തെറ്റാണ്, ഒരുപാട് കുട്ടികൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കുട്ടികളുടെ മാതാപിതാക്കളാണെങ്കിൽ, നിങ്ങളൊരു അച്ഛനമ്മമാരുടെ യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. കാരണം നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കാര്യം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് നല്ലൊരു തലമുറയായിരിക്കത്തില്ല. ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്ത കേതൽ ജിൻസൺ രാജമാരെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത കണക്കിലെടുത്ത് ഞാൻ ആ ഒരു മൂടൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് കഥ പറയാം, എന്നിട്ട് ബാക്കി കാര്യം പറയാം. 2017 ഏപ്രിലിൽ തിരുവനന്തപുരം നന്ദങ്കോട്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് സമീപമുള്ള ഇവരുടെ വീട്ടിലാണ് സംഭവം അരങ്ങേറുന്നത്. ആ വീട്ടിൽ താമസിച്ചിരുന്നത് കേതൽ ജിൻസൺ രാജ, മാതാപിതാക്കളായിട്ടുള്ള പ്രൊഫസർ രാജ തങ്കം, ഡോക്ടർ ജീൻ പത്മ, സഹോദരിയായിട്ടുള്ള കരോളിന, പിന്നെ ഒരു ബന്ധുവായിട്ടുള്ള സ്ത്രീയും, ഇവരുടെ വല്യമ്മയാണ് തോന്നുന്നു ലളിത എന്ന് പറയുന്ന 69 വയസ്സുള്ള കണ്ണു കാണാൻ പാടില്ലാത്ത ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയുമാണ് താമസിച്ചിരുന്നത്. മാത്രമല്ല ഇവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി രാവിലെ വേലക്കാരി വരുമായിരുന്നു. ആ വേലക്കാരിയാണ് ഇവരുടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം, ഏപ്രിൽ 1 ഇവിടുന്ന് രാത്രിയിൽ തീയും പുകയും ഒക്കെ ഉയരുന്ന കണ്ട് അവിടെ അയൽക്കാർ പോലീസിന് വിവരം അറിയിക്കുവാണ്, ഇങ്ങനെ എന്തോ പ്രശ്നമുണ്ട് അവിടെ, ആരെയും ഇപ്പോൾ അനക്കമൊന്നും കാണുന്നില്ല. അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോഴേക്കും പോലീസ് കണ്ട കാഴ്ച എന്ന് പറയുന്നത് 4 മൃതശരീരങ്ങളാണ്. കേതൽ ജിൻസൺ രാജയുടെ അച്ഛനായിട്ടുള്ള പ്രൊഫസർ രാജ തങ്കം, അമ്മയായിട്ടുള്ള ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോളിന, ഈ ഒരു ബന്ധുവായിട്ടുള്ള 69 വയസ്സുള്ള കണ്ണു കാണാൻ പാടില്ലാത്ത ലളിത എന്ന് പറയുന്ന സ്ത്രീ, കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു അത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മകൻ അച്ഛനെയും അമ്മയും സഹോദരിയൊക്കെ വെട്ടിക്കൊന്ന് കത്തിക്കുകയാണ് ചെയ്തത്. അവിടെ പോലീസ് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ശരീരങ്ങൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന നിലയിലാണ് കണ്ടത്. വെറുതെ കൊല്ലുക മാത്രമായിരുന്നില്ല, ഈ സംഭവത്തിന് ശേഷം അവിടെ കേതൽ ജിൻസൺ രാജയെ കാണാതായതോടെ പോലീസ് ഉറപ്പിച്ചു പുള്ളി തന്നെയായിരിക്കും പ്രതി. കാണാതായല്ലോ, ഒരു വിവരവും ഇല്ല. പോലീസ് അങ്ങനെ അന്വേഷിച്ചു. ഈ പ്രതി ഈ കുറ്റകൃത്യം ചെയ്തിട്ട് നേരെ ചെന്നൈയിലേക്കാണ് പോയത്. പക്ഷെ അവിടുന്ന് വീണ്ടും തിരിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഒരു 3 ദിവസത്തിന് ശേഷം വന്നിറങ്ങിയപ്പോൾ തന്നെ പോലീസ് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ 30-കാരനായിരുന്നു ഈ ഒരു കേതൽ ജിൻസൺ രാജ. കൊലപാതകം ചെയ്യാൻ എന്താണ് കാരണം, എന്താണ് പ്രേരണയെന്ന് ആദ്യം ചോദിച്ചപ്പോൾ ഈ ഒരു കേതൽ പറഞ്ഞത് ആസ്ട്രൽ പ്രൊഫഷൻ എന്നായിരുന്നു. ആ ഒരു വാക്ക് കേട്ടപ്പോഴേക്കും കേരളക്കാരക്ക് അത്രയും നാള് ഈ ഒരു വാക്കിനെ പറ്റി അധികം ഒന്നും അറിയത്തില്ലായിരുന്നു. കുറച്ച് പേർക്ക് മാത്രമേ ഈ ആസ്ട്രൽ പ്രൊഫഷൻ എന്ന് പറയുന്ന സംഭവത്തെ പറ്റി അറിയത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ ലോക്കൽ ന്യൂസുകളിൽ പോലും ആസ്ട്രൽ പ്രൊഫഷൻ, ആത്മാവ്, സാത്താൻ സേവ, ബ്ലാക്ക് മാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നാള് പോലീസ് ഈ ഒരു ബ്ലാക്ക് മാസിന്റെയും സാത്താൻ സേവയുടെയും ഈ പറഞ്ഞ ആസ്ട്രൽ പ്രൊഫഷന്റെയും പുറകെ പോയി. മരണശേഷം തന്റെ കുടുംബാംഗങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലൂടെ പറക്കുന്നത് തനിക്ക് കാണണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛനെയും അമ്മയും സഹോദരിയും ബന്ധുവായിട്ടുള്ള സ്ത്രീയും കൊന്നതെന്നാണ് ഈ ഒരു മാനസിക രോഗി പറഞ്ഞത്. അതായത് പിടിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലും ഒരു കുലുക്കവും ഇല്ലാതെ ചിരിച്ചുകൊണ്ടാണ് നിന്നത്. ഈ കൊലപാതകം ഈ പ്രതി എങ്ങനെയാണ് നടത്തിയെന്ന് നോക്കുവാണെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടുവിന് ശേഷം വിദേശത്തായിരുന്നു. ഓസ്ട്രേലിയ, അയർലൻഡ്, അങ്ങനെ ഏതോ രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ, കൃത്രിമ ബുദ്ധിയെ പറ്റി പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. പക്ഷേ ആ കോഴ്സ് പൂർത്തിയാക്കിയില്ല. കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ പുറത്താരുമായിട്ട് ബന്ധമില്ലാതെ, പുറത്താരുമായിട്ട് സംസാരവുമില്ല, വീട്ടിലെപ്പോഴും അടച്ചൊതുങ്ങി ജീവിക്കുന്ന ഒരു രീതിയായിരുന്നു ജിൻസൺ്റെ. 2 നില വീടായിരുന്നു. എപ്പോഴും മുകളിൽ തന്നെ കുത്തിയിരിക്കുക, കമ്പ്യൂട്ടറുമായിട്ട്, കമ്പ്യൂട്ടറുകളുടെ ലോകത്ത് മാത്രമായിരുന്നു ഈ പ്രതി ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം താഴത്തുണ്ടായിരുന്ന അമ്മയെ താനൊരു ഗെയിം ഡെവലപ്പ് ചെയ്ത് ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് വീടിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അമ്മ മോനുണ്ടാക്കിയ ഗെയിമല്ലേ, ഒന്ന് കണ്ടേക്കാമെന്നും പറഞ്ഞ് മുകളിലേക്ക് മോൻ്റെ കൂടെ ചെന്നു. ആ അമ്മയെ കോടാലി വെച്ച് വെട്ടി, തലയ്ക്ക് വെട്ടിയിട്ട് വെട്ടിക്കൊന്നു. കോടാലിയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മേടിച്ചു വെച്ചിരുന്നു, ചെറിയൊരു മഴു, അത് വെച്ച് കൊന്നിട്ട്
ആ ശരീരം കൊണ്ടുപോയി ബാത്റൂമിലിട്ടു. സെയിം രീതിയിൽ തൻ്റെ പിതാവായിട്ടുള്ള പ്രൊഫസർ രാജാതങ്കത്തെയും സഹോദരിയായിട്ടുള്ള കരോളിനെയും ഈ പ്രതി വെട്ടി ബാത്റൂമിൽ കൊണ്ടുപോയിട്ടു. അതിനുശേഷം ബന്ധുവായിട്ടുള്ള ലളിത എന്ന് പറയുന്ന സ്ത്രീ അവരൊറ്റയ്ക്കാകണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല, ഒരു സൈക്കോപാത്താണല്ലോ. 69 വയസ്സുള്ള കണ്ണു കാണാൻ പാടില്ലാത്ത ആ ഒരു പ്രായമായിട്ടുള്ള വൃദ്ധയെ കൂടി ഈയൊരുത്തൻ വെട്ടിക്കൊന്ന് ബാത്റൂമിലിട്ടു. ഇതിലേറ്റവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംഭവം എന്തെന്നാൽ, 3 ദിവസം കൊന്നിട്ട് 3 ദിവസം ഈ മൃതദേഹങ്ങളുമായിട്ട് കേതൽ ഈ ഒരു വീട്ടിൽ താമസിച്ചു. ഈ മോളിൽ ആ ഒരു റൂമിൽ തന്നെ 3 ദിവസം അഴുകുന്ന മൃതദേഹവുമായിട്ട് താമസിച്ചു. അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ വരുന്ന സ്ത്രീയോട് പറഞ്ഞത് ഇവരെല്ലാം ബന്ധു വീട്ടിൽ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവരെ ആരും കാണാത്തതെന്ന് പറഞ്ഞു. മാത്രമല്ല അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് 5 പാഴ്സൽ മേടിച്ചു. കാരണം 5 പേരും ഉണ്ടെന്ന് ഹോട്ടലുകാരൊക്കെ വിശ്വസിക്കണമല്ലോ. അതിനുവേണ്ടി 5 പാഴ്സലും മേടിച്ചിട്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ പോയിട്ട് മേടിക്കുമായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു മൃതദേഹങ്ങളെല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ആരുടെയൊക്കെയാണ് ഓർക്കണം, സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരിയുടെയൊക്കെ. പെട്രോൾ ഒഴിച്ച് കത്തിച്ച ശേഷം ഒരു ഡമ്മിയും കൂടെ ഉണ്ടാക്കി, ഒരു പേപ്പർ വെച്ചൊരു ഡമ്മിയും ഉണ്ടാക്കി തൻ്റെ ശരീരമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതും കൂടെ കത്തിച്ച ശേഷം കേതൽ നാടുവിട്ടു. അങ്ങനെ ചെന്നൈ പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ കേസ് അവിടെ തീർന്നില്ല. അത് ഇതുവരെ തെളിയിക്കപ്പെട്ടില്ല. കാരണം കേതലിൽ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് മാനസിക വിദഗ്ധർ മൊഴി നൽകി പോലീസിൽ. മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ ചോദ്യം ചെയ്യുക, കുറ്റക്കാരനാണ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പാടാണ്. കൃത്യമായിട്ട് തെളിഞ്ഞൊരു കാര്യമാണ് കേതലാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. പക്ഷേ ശിക്ഷിക്കാൻ കുറച്ച് പാടാണ് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ. ഒരാൾ എത്ര കൊലപാതകം ചെയ്തിട്ടും അദ്ദേഹത്തിന് ഭ്രാന്തനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ കേതൽ മൊഴിമാറ്റിക്കൊണ്ടേയിരുന്നു. അവസാനം പറഞ്ഞൊരു കാരണം എന്ന് പറയുന്നത് വീട്ടുകാരോടുള്ള പക മൂലമാണ് അവരെ കൊന്നത് എന്നതാണ്. പ്രധാനമായിട്ടും തൻ്റെ പിതാവിനോടുള്ള പക. ഇതിൻ്റെ കാരണമായിട്ട് കേതൽ പറഞ്ഞത് വീട്ടിൽ നിന്ന് അനുഭവിച്ച പുച്ഛവും പരിഹാസവും ഒറ്റപ്പെടുത്തലുമാണെന്നാണ്. അതായത് ഇദ്ദേഹം വിദേശത്ത് പഠിക്കാൻ പോയി, അതിനുശേഷം ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ വന്ന ശേഷം വീട്ടുകാരെല്ലാം ഈ ഒരു കേതലിനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. എല്ലാവരും മാറ്റി നിർത്തി. ഒരു ആക്ഷേപവും പരിഹാസവും മാത്രമാണ് വീട്ടിൽ നിന്ന് ലഭിച്ചതെന്നാണ്. കൊച്ചിലെ മുതൽ തന്നെ അങ്ങനെയായിരുന്നു. എപ്പോഴും മകനെ അധികം ഒന്നും അടുപ്പിക്കാതെ, അവൻ്റെ കാര്യങ്ങൾ അധികം ഈ പടി 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 എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതെ ഒരു ആ ഒരു രീതിയിലുള്ള ഒരു മാതാപിതാക്കളായിരുന്നു ഇവർ രണ്ടും എന്നാണ്. ഇവർ രണ്ടും വളരെ ഉന്നതരായിട്ടുള്ള, സമൂഹത്തിൽ വളരെ ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. പുറമേ വളരെ ശാന്തനും സൗമ്യനുമായിട്ടാണ് കേതലിനെ കണ്ടിരുന്നത്, എപ്പോഴും കണ്ടിരുന്നത്. പക്ഷേ ഇൻട്രോവേർട്ടായിരുന്നു, അന്തർമുഖനായിരുന്നു. ഇൻട്രോവേർട്ട്നെസ്, എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതിനെപ്പറ്റി ഞാൻ പറയാം. അങ്ങനെ എപ്പോഴും വീടിൻ്റെ മുകളിൽ അടച്ചിട്ടിരുന്ന് അവിടെ കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന പരിപാടിയായിരുന്നു കേതലിനുള്ള എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല, സമൂഹത്തിലേക്ക് ഒരു പരിപാടിക്ക് ഇറങ്ങാറില്ല, ഒന്നിനും ഇറങ്ങാറില്ല. നാട്ടുകാർ പോലും ഈ ഒരു പറയുന്ന ചെറുക്കനെ കാണാറില്ല, വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നു. അവസാനം കേതലിനെ മാനസിക രോഗി എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടക്കിയാണ്. അതിനുശേഷം അവിടെ സംഭവിച്ച കാര്യം എന്തെന്നാൽ ഒരുപാട് സഹതടവുകാർ ആക്രമിച്ചു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഏറ്റവും അവസാനം സംഭവിച്ച കാര്യം എന്തെന്നാൽ ഭക്ഷണം കഴിക്കുന്ന വഴി അത് ശ്വാസനാളത്തിൽ കയറിയിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അവരുടെ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചു. എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ ഒരു പ്രതി അതോടെ മരിക്കുമെന്നാണ്. കാരണം മരിക്കുക എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനത്തെ പ്രതിയൊക്കെ മരിക്കുന്നതല്ലേ, എന്തിനാണ് അവരുടെ ജയിലിട്ട് തീറ്റിപ്പോറ്റുന്നത്? അപ്പോൾ എല്ലാവരും മരിക്കും മരിക്കുമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഡോക്ടർമാർ ഇദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത്. അവരുടെ ധർമ്മം അവർ ചെയ്തു അല്ലേ, അതിൽ തെറ്റില്ല. അങ്ങനെ രക്ഷിച്ചെടുത്ത് വീണ്ടും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കുറച്ചുനാൾ താമസിപ്പിച്ചു. പക്ഷേ മാനസികാരോഗ്യ വിദഗ്ധർ പറഞ്ഞു വളരെ മാനസിക വിഭ്രാന്തി കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ഊളമ്പാറയിലുള്ള പോലീസിൻ്റെ സെല്ലിലാണ് ഇപ്പോൾ ഈ പ്രതി ഉള്ളതെന്നാണ്, ഊളമ്പാറ ഭ്രാന്താശുപത്രിയിൽ. ഇതാണ് കേതലിനെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇനി ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടാണ്, അന്തർമുഖനായിട്ട്. പഠിക്കുമോനെ എന്ന് പറഞ്ഞ് പഠിക്കാൻ മാത്രം ഒരു മെഷീൻ ലൈക്ക് എ കമ്പ്യൂട്ടർ അവനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അവന് സമൂഹത്തിൽ യാതൊരുവിധ വിലയും കാണത്തില്ല, ഈ സമൂഹത്തോട് ഒരു അടുപ്പം ഉണ്ടാകത്തില്ല, ആരോട് സംസാരിക്കത്തില്ല, ഒന്നുമില്ല. ഒരു കലാപരമായിട്ടും കഴിവ് കാണത്തില്ല, കായികപരമായിട്ടും കഴിവ് കാണത്തില്ല. വെറുതെ പ്രോഗ്രസ് കാർഡിൽ മാർക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനായിട്ട്, യന്ത്രമായിട്ട് അവനെ മാറ്റുകയാണ് അവൻ്റെ മാതാപിതാക്കൾ. കൊച്ചിലെ മുതൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മാർക്ക് മേടിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നീ പ്രോഗ്രസ് കാർഡിൽ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നീ തന്നെയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയവൻ, മറ്റാരും നിന്നെ ചോദ്യം ചെയ്യാൻ മറത്തില്ല, നിനക്ക് രാജകീയമായ സ്ഥാനമായിരിക്കും ഈ സമൂഹത്തിലുണ്ടാകുന്നത്, നിനക്ക് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാം എന്നൊക്കെ പറഞ്ഞ് ഈയൊരു കുട്ടിയെ വെറും പൊട്ടനാക്കി വളർത്തുകയാണ് ഇന്നത്തെ മാതാപിതാക്കൾ. ഇതിൻ്റെ കൂടെ ഒരുപാട് പരിഷ്കാരപരമായ കാര്യങ്ങൾ കൂടെ ഉണ്ടാകും കേട്ടോ. അതായത് കൊച്ചിലെ മുതൽ ഫേഷ്യൽ ഇല്ലാതെ പുറത്തു പോകരുത്, നീ എപ്പോഴും നല്ല സൗന്ദര്യമായിട്ടിരിക്കുക, കൊച്ചിലെ മുതലുള്ള ക്രീം മാറി തേച്ച് അലങ്കോലമായിട്ട് മണ്ണിലിറക്കത്തില്ല, മിറ്റത്തിറക്കത്തില്ല, മിറ്റത്തിറങ്ങിയാൽ ബാക്ടീരിയ കയറും, വെള്ളത്തിലിറക്കത്തില്ല, മഴ നനയിപ്പിക്കത്തില്ല, വെയിൽ കൊള്ളിപ്പിക്കത്തില്ല, ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് പല കുട്ടികളെയും ഇവിടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വരുന്നത്. നമ്മൾ പഠിപ്പിസ്റ്റുകളെന്ന് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലേ, അതിൽ 2 തരമുണ്ട് പഠിപ്പിസ്റ്റുകൾ. ആക്ച്വലി ഒരു പഠിപ്പിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 3 ഇഡിയറ്റ്സിലെ അമീർ ഖാനെ പോലുള്ളതാണ്.
അതായത് പഠിക്കും, ഒരുപാട് മാർക്ക് മേടിക്കും, പക്ഷേ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് നിൽക്കും. ഒരുപാട് കലാപരമായിട്ടും കായികപരമായിട്ടൊക്കെ കഴിവുണ്ടാകും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, എല്ലാവരോടും സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ഇടപഴകും. സമൂഹമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ പരിപാടികളിലും, കല്യാണങ്ങളും, ഫംഗ്ഷൻ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തല്ല രമേശ എന്തല്ല അങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കും. അങ്ങനെയുള്ള പഠിപ്പിസ്റ്റുകളുണ്ട്, നല്ല മാർക്കായിരിക്കും, എ പ്ലസും 95% ഒക്കെ കാണും. മറ്റൊരു വിഭാഗം പഠിപ്പിസ്റ്റുകളുണ്ട്, ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിൽ മൂലയിൽ മാറിയിരിക്കും. ക്ലാസ്സിൽ ബാക്കിയുള്ളവരോടും സംസാരമൊന്നുമില്ല, അധികം സംസാരമോ കൂട്ടുകെട്ടോ ഒന്നുമില്ല, മാർക്ക് മാത്രമേ അവന് സമ്പാദ്യം ഉണ്ടാകത്തുള്ളൂ. കോളേജോ സ്കൂളോ വിട്ടുടനെ, ക്ലാസ് കഴിഞ്ഞുടനെ നേരെ വീട്ടിലേക്ക് ഓടും. അവിടെ ചെന്ന് എന്താ കാണിക്കണമെന്ന് അറിയത്തില്ല. കോളേജിലെ സ്കൂളിലോ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും അവനെ കൊണ്ട് പറ്റത്തില്ല. കോളേജിൽ എന്ത് പരിപാടി നടക്കുവാണെങ്കിലും അവനെ അവിടെ കാണത്തില്ല. ആർട്സ് ആകട്ടെ, സ്പോർട്സ് ആകട്ടെ, ടെക് ഫെസ്റ്റുകളാകട്ടെ, അങ്ങനെ ഒന്നിനും അവനെ കാണത്തില്ല. അവൻ ആ സമയമൊക്കെ വീട്ടിലിരിക്കും. അവന് സുഹൃത്തുക്കൾ അധികം കാണത്തില്ല. ആകെപ്പാടെ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് പഠിച്ച് മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ചില അധ്യാപികമാര് അവനെ പ്രോത്സാഹിപ്പിക്കും, നീ തന്നെയാണോ ഒന്നാമൻ, നീ പൊളിയാണ്, നീ ഫസ്റ്റ് ബെഞ്ചിൽ വന്നിരുന്നു, കണ്ട് പടിയാളായി ഇവനെ എന്നൊക്കെ ബാക്കി ബാക്ക് ബെഞ്ചസിനോട് പറയും. അപ്പോൾ അവനൊന്ന് സ്വയമായിട്ട് ഞാൻ പൊളിയാണ് എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉടലെടുക്കും. ഞാൻ എന്തോ വലിയ സംഭവം എന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനത്തെ പഠിപ്പിസ്റ്റുകൾ ഈ സമൂഹത്തിന് വേസ്റ്റാണ്. അത് അവൻ്റെ കുറ്റമല്ല, അവനെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ കുറ്റം മാത്രമാണ്. അവന് പരീക്ഷ എഴുതി ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ ആ ഒരു സ്ഥാനത്തെത്തുമ്പോഴാണ് അവൻ യഥാർത്ഥ പരാജയം എന്താണെന്ന് രുചിച്ചറിയാൻ പോകുന്നത്. ആ ഒരു സ്ഥാനത്ത് ഒരുപാട് സോഷ്യൽ ഇൻട്രാക്ഷൻ ആവശ്യമായിരിക്കും, അവനെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. ആൾക്കാരോട് ഇടപഴകാൻ പറ്റത്തില്ല, ഈ സമൂഹത്തിലുള്ള ആൾക്കാരോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് എന്നുള്ളൊരു ധാരണ കാണത്തില്ല. എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്ന് ഒരു ധാരണയും കാണത്തില്ല. അവിടെ അവസാനം പൊട്ടനെ പോലെ ഇരുന്ന് വെറും വിഡ്ഢിയായിട്ട് മാറേണ്ടി വരും. പൊട്ടനായിരുന്നു ഞാൻ എന്നൊക്കെ കേട്ടിട്ടില്ല. അവസാനം ആ പാട്ടും പാടിക്കൊണ്ട് നടക്കേണ്ടി വരും ഇവന്. അവനെ പോലുള്ള യന്ത്രങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നത് മാതാപിതാക്കളുടെ മാത്രം കുഴപ്പമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. മക്കളെ വളർത്തേണ്ടത് ഒരിക്കലും ആ രീതിയിലല്ല. അവനെ ഈ ലോകം കാണാൻ പഠിപ്പിക്കുക. ഈ ലോകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ ചുറ്റും വീടിൻ്റെ പുറത്തേക്കൊന്ന് കണ്ണോടിച്ച് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവനെ പഠിപ്പിക്കുക. ആ പ്രകൃതിയിലുള്ള ഒരു നന്മ ആസ്വദിക്കാൻ പഠിപ്പിക്കുക. ഈ സമൂഹം എന്ന് പറയുന്നത് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയാനുള്ളതെന്ന് അവനെ പഠിപ്പിക്കുക. ആൾക്കാരോട് സംസാരിക്കാനും പഠിപ്പിക്കുക. ഇപ്പോൾ ഒരുപാട് പിള്ളേരൊക്കെ കാണാം, ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പിള്ളേരെ വഴി കൂടെ പോകുക, ഒന്ന് ചിരിച്ച് കാണിക്കത്ത് പോലുമില്ല, അതായത് തലയും കുനിച്ച് ഒറ്റ നടന്ന് അങ്ങോട്ട് പോക്കുക. അങ്ങനെ ആയിരിക്കില്ല നമ്മൾ. നമ്മുടെ പരിചയമുള്ളവരെ കാണുമ്പോൾ, നമ്മുടെ അയൽവക്കക്കാരെ വഴി വെച്ച് കാണുമ്പോൾ എന്തല്ല എങ്ങോട്ട് പോകുന്നു, അസുഖമാണോ, ഇങ്ങനെ സംസാരിക്കുന്നത് അവരെ നോക്കിയിട്ടൊന്ന് അറ്റ്ലീസ്റ്റ് ചിരിക്കാനെങ്കിലും ഇവനെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യരാണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്, വേസ്റ്റ് അല്ലേ നമ്മൾ. അതുപോലെ തന്നെ ഒരുപാട് നന്മപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. മറ്റുള്ളവർക്ക് എന്താ പറയുക, ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പഠിപ്പിക്കുക അവനെ. ഒരുപാട് കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനൊന്നും പഠിപ്പിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വേസ്റ്റ് ആക്കരുത് നിങ്ങളുടെ മക്കളെ. ഇന്ന് പല മാതാപിതാക്കളും ചെയ്യുന്നതാണ്, ഒരുപാട് ഹൈ ആയിട്ടുള്ള സ്കൂളുകൾ കൊണ്ടാക്കി ഇതുപോലെ പരിഷ്കാരികളായിട്ട് വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല കേട്ടോ, അതിന് പകരം അവനൊക്കെ ഒരുപാട് നന്മ. ഇപ്പോൾ എൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ തീർന്നൊരു കാലഘട്ടമാണ്. ആ ഒരു 90s കിഡ്സിൻ്റെ, ഞാൻ 97 ജനിച്ചത്, ഞങ്ങൾ മാവെ കല്ലറിഞ്ഞ് നടന്നിട്ടുണ്ട്, പൂ പറിക്കാൻ പോയിട്ടുണ്ട്, മണ്ണിൽ കളിച്ചിട്ടുണ്ട്, ചെളിവെള്ളത്തിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്, പാടത്ത് മീനൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ എന്ന് വയ്ക്കാം, ഇന്നത്തെ പിള്ളേരെ മുറ്റത്ത് പോലും ഇറക്കത്തില്ല, വെയിലത്തിറങ്ങിയ അകത്ത് കയറ് എന്നും പറഞ്ഞ് കയറ്റും. എന്തമ്മയാണ് നിങ്ങളൊക്കെ, നിങ്ങളൊക്കെ വേസ്റ്റാണ്. ഈ സമൂഹത്തിന് ഉള്ള കാര്യം പറയാമല്ലോ, വെയിലും കൊള്ളിക്കത്തില്ല, മഴയും കൊള്ളിക്കത്തില്ല, നിങ്ങളുടെ മക്കളുടെ പ്രതിരോധശേഷി എന്ന് പറയുന്നത് വേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പിള്ളേർ മണ്ണിനെയും മഴയും കാറ്റിനെയും ശുദ്ധവായുവിനെയൊക്കെ ഒന്ന് അറിയട്ടെ. ഈ ലോകം കണ്ടറിഞ്ഞ് ഇവിടുത്തെ നന്മകൾ പഠിച്ച് നല്ലൊരു സിറ്റിസണായിട്ട് വളരട്ടെ. അല്ലാതെ പഠിപ്പിസ്റ്റായിട്ട്, വേസ്റ്റായിട്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ യന്ത്രങ്ങളായിട്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ച് വെച്ചാൽ പോരെ ഈ മകനെ വളർത്തിയെടുക്കുന്നതിന് പകരം. ഒരു കമ്പ്യൂട്ടർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയെല്ലാം ചെയ്യും, മാത്രമല്ല എത്ര ഡാറ്റ വേണമെങ്കിലും അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ, ഈ മകൻ പരീക്ഷ എഴുതുന്ന പോലെ. എന്തിനാണ് പറഞ്ഞ് ഈ മകനെ വളർത്തി കഷ്ടപ്പെടുന്നത്? ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങൾ എത്ര മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം വന്ന് പറയുന്നത് നിങ്ങളുടെ ഒക്കെയായിരിക്കും, നിങ്ങളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ പ്രശ്നം പറയുമെന്ന്? അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ വെറും വേസ്റ്റാണ്. നിങ്ങൾ എത്രത്തോളം മകനെ സ്നേഹിച്ചും ലാളിച്ചൊക്കെ വളർത്തിയത് വെറുതെയാണ്. അതൊന്നുമല്ല ആ ഒരു മകന് വേണ്ടത്, ആ ഒരു മകൾക്ക് വേണ്ടത്. നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള മെച്ചുവർ ആയിട്ടുള്ള ടോക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. എന്നെ ഒരുപാട് പെൺകുട്ടികൾ വിളിക്കും, ആ തേപ്പിൻ്റെ വേദന എങ്ങനെ മറക്കാം എന്നുള്ള വീഡിയോ കണ്ടിട്ട്. അതിൽ പ്രധാനമായിട്ടും 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, +1, +2 കോളേജ്, വളരെ ചെറിയ പ്രായത്തിലുള്ള പെൺപിള്ളേർ വിളിക്കും. അതിൽ പറയുന്നത് ഇവർക്ക് ലവർ ഉണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്, തെറ്റായ യഥാർത്ഥ സ്നേഹം പോലും തിരിച്ചറിയാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല. എന്നിട്ട് ഈ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ ഈ ഒരു കാമുകൻ്റെ കൂടെ പോയി, ആ ഒരു കാമുകന് ശരീരം കൊടുത്തിട്ട് ആ ഒരു കാമുകൻ അവസാനം ഇവളെ തേക്കും. അവന് വേണ്ടത് ഇവളുടെ ശരീരം മാത്രമായിരുന്നു, അത് പ്രായമുള്ള കാമുകനായിരിക്കും എപ്പോഴും ഈ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ. അപ്പോൾ അവനൊക്കെ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇവർക്ക് യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. അങ്ങനെ അവസാനം ഇങ്ങനൊരു വിഷയം പോലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൊന്ന് പറയുമോ? ഇല്ല, പക്ഷേ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, കാരണം നിങ്ങളുടെ അടുക്ക് പറയാൻ പറ്റത്തില്ല എന്നൊരു ഭയം
ഇവർക്കുണ്ട്. നിങ്ങളടുക്ക പറഞ്ഞാൽ ഇവരെ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്ന്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് പറയാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് യഥാർത്ഥ സ്നേഹം എന്നാൽ തിരിച്ചറിയാൻ പറ്റും, ഒരിക്കലും തെറ്റായ പാതയിലൂടെ പോകത്തില്ല. എനിക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട് ഈ ഒരു കൊച്ചു പെൺപിള്ളേർക്ക് ഇങ്ങനെ പോയി സെക്ഷ്വലി അവർ യൂസ് ചെയ്യപ്പെട്ടു എന്ന് അറിയുമ്പോഴേക്കും ഒരുപാട് ദുഃഖമുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺപിള്ളേർ, നിങ്ങൾക്കൊരു മകളാണ് ഉള്ളതെങ്കിൽ അവളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഏതൊരു രീതിയിലാണ് നോക്കുവാണെങ്കിൽ പ്രണയം എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നും പറഞ്ഞ് തന്നെ വളർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരുപാട് ഭവിഷ്യത്തുകളായിരിക്കും അതുണ്ടാക്കുന്നത്. അപ്പോൾ അവൾക്ക് പ്രണയം എന്നുള്ള വികാരത്തെ തേടി പിടിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകും. മറിച്ച് നിങ്ങൾ പ്രണയം എന്നുള്ളത് ദിവ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അത് നല്ലതാണ് എന്നും പറഞ്ഞ് നിങ്ങൾ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നിർത്തി നിങ്ങൾ മെച്ചുവറായിട്ട് സംസാരിച്ചു ആ ഒരു രീതിയിലാണ് അവളെ വളർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ അവൾ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നല്ല സ്നേഹങ്ങളെയും മോശമായിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കപ്പെടാൻ പോകുന്ന സ്നേഹങ്ങളെയും തിരിച്ചറിയാനുള്ള ഒരു കെൽപ്പം ഉണ്ടാകണം. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നതും അതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ സെക്ഷ്വലി യൂസ് ചെയ്യപ്പെടുന്നത്. ഞാൻ ഒരുപാട് കേസുകൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വിഷമമുണ്ട് നമ്മുടെയൊക്കെ പെങ്ങുമാരിങ്ങനെ അവർക്കൊരു ദുരന്തപൂർണ്ണമായിട്ടുള്ള കാര്യം ഉണ്ടാകുമെന്ന് അറിയുമ്പോഴേക്കും. 2-ാമത്തെ പ്രണയത്തിൽ നിന്ന് തേപ്പ് കിട്ടിയ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം ഒരുത്തൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ലായിരുന്നു ഒരുപാട് സ്നേഹത്തോടെ നന്മയായിട്ട് മാത്രം, പക്ഷെ അവനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ അവനെ ഒരുപാട് നാൾ പ്രേമിച്ച് നടന്നിട്ട് അവൻ പോരം തോന്നിയപ്പോഴേക്കും അവനെ തേച്ചൊട്ടിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി. അവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു പറഞ്ഞ കാര്യം മാത്രമാണ്. അവന് വേണ്ടത് നിങ്ങളുടെ മനസ്സായിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ ശരീരമായിരുന്നു അല്ലേ. ആദ്യം അവനെ തേച്ചതിൻ്റെ കർമ്മഫലം പോലെ നമ്മൾ ഈ കാര്യം അനുഭവിക്കേണ്ടി വരും. ഒരുപാട് കേസുകളുണ്ട് ചുറ്റും സംഭവിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അനുഭവം ഉള്ളതും തന്നെയാണ്. യഥാർത്ഥ നിങ്ങളോട് പറയാനുള്ളത്, യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ പഠിക്കുക. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നന്മയാണ്, മനസ്സിന് മനസ്സിനോട് തോന്നുന്നതാണ്, അല്ലാതെ ശരീരത്തിൻ്റെ പുറം മോടികളിൽ തോന്നുന്ന ആകർഷണമൊന്നും അല്ല സ്നേഹം. അതെന്ന് പറയുന്നത് സെക്ഷുവൽ അട്രാക്ഷൻ മാത്രമാണ്. ഇന്ന് പലർക്കും വേണ്ടത് അതാണ്. പലരും അതിനായിട്ട് നിങ്ങളെ വലവിരിച്ച് അവിടെ കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ എന്താ പറയുക, പഞ്ചാര പൊതിഞ്ഞ വാക്കുകളുമായിട്ട് നിങ്ങളുടെ അടുക്കൽ അവൻ വരും. തിരിച്ചറിയുക, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥ സ്നേഹമുള്ള ആ ഒരു നന്മയുള്ള ഒരാളാണെങ്കിൽ ഒന്നും നോക്കണ്ട, അവനെ കൂടെ ചേർത്ത് നിർത്തുക. അല്ലെങ്കിൽ അതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്, അവനെ തേച്ചിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കർമ്മ ഈസേ ബൂമറാങ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു പെൺകുട്ടികൾക്കുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും വഴിതെറ്റി പോകാതിരിക്കുക, എന്നും നന്മയുടെ പാതയിൽ മാത്രം സഞ്ചരിക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ നമ്പർ കാണും, വാട്സാപ്പ് നമ്പർ കാണും, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും. കാരണം അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ, പലർക്കും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ പറ്റത്തില്ല. ഒരു കുട്ടി എന്തുണ്ടെങ്കിലും അവൻ്റെ വീട്ടുകാരോട് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അവനെ വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ അവനോ അവളോ ഒരിക്കലും വഴിതെറ്റിപ്പോകത്തില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ വാടപ്പള്ളി സൈനിങ് ഔട്ട്.